ഐബിസി ലൈവ് റൗണ്ട് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ ഷീന സെബാസ്റ്റ്യൻ. കഴിഞ്ഞ മണിക്കൂറുകളിലെ പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമിക്രോൺ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് രാത്രികാല നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഈ മാസം 30 മുതൽ ജനുവരി 2 വരെയാണ് നിയന്ത്രണം. പുതുവർഷാഘോഷങ്ങളുടെ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് തീരുമാനം. രാത്രി 10 മുതൽ രാവിലെ 5 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. കടകൾ രാത്രി 10 മണിക്ക് അടയ്ക്കണം. ആൾക്കൂട്ടവും അനാവശ്യ യാത്രകളും അനുവദിക്കില്ല എന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനമായത്. സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തേണ്ടെന്നും അവലോകന യോഗത്തിൽ തീരുമാനമായി. വാളയാർ കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. വാളയാർ സഹോദരിമാരുടേത് ആത്മഹത്യയാണെന്നും നിരന്തര ശാരീരിക പീഡനത്തെ തുടർന്നാണ് പെൺകുട്ടിയുടെ ആത്മഹത്യയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പോലീസ് പിടികൂടിയ പ്രതികൾ തന്നെയാണ് യഥാർത്ഥ കുറ്റവാളികൾ തന്നെയെന്നുമാണ് CBI കണ്ടെത്തൽ. തിരുവനന്തപുരം CBI യൂണിറ്റ് DYSP അനന്തകൃഷ്ണനാണ് പാലക്കാട് പോസ്കോ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇന്ത്യയിൽ മെച്ചപ്പെട്ട ക്രമസമാധാന നിലയുള്ളത് കേരളത്തിൽ. കിഴക്കമ്പലം സംഘർഷത്തിൽ കിറ്റക്സ് കമ്പനിയുടെ ഉത്തരവാദിത്തം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിലെ അതിഥി തൊഴിലാളികളെ ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്തരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് MP ശശി തരൂർ കേരളയിൽ അനുകൂല നിലപാട് സ്വീകരിച്ചത് നിർഭാഗ്യകരമെന്ന് കെ മുരളീധരൻ. കേരളയിൽ പ്രായോഗികമല്ലെന്ന് പാർട്ടി നിയോഗിച്ച കമ്മിറ്റി കണ്ടെത്തിയതാണ്. വിദഗ്ധ സമിതി റിപ്പോർട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തതുമാണ്. അതിനാൽ ഇക്കാര്യത്തിൽ തരൂർ പാർട്ടിക്കൊപ്പം നിൽക്കണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. കേരളയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന CPMനെ പരിഹസിച്ച മുരളീധരൻ 10 വർഷം കാലാവധിയുള്ള പദ്ധതി പൂർത്തിയാകുമ്പോഴേക്കും കേരളത്തിൽ CPM ജീവിച്ചിരിക്കുമോ എന്ന് തീർച്ചയില്ലെന്നും പരിഹസിച്ചു. കിഴക്കമ്പലത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് കിറ്റക്സ് MD സാബു MJ. സംഭവത്തിൽ പോലീസ് മുൻവിധിയോടെയാണ് പ്രവർത്തിക്കുന്നത്. വെറും 2 മണിക്കൂർ കൊണ്ട് 164 പേരെ കസ്റ്റഡിയിലെടുത്തത് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നും കിറ്റക്സ് MD ചോദിച്ചു. 164 പ്രതികളിൽ 152 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞത്. പോലീസ് അറസ്റ്റ് ചെയ്ത ബാക്കി 12 പേർ ആരെന്നറിയില്ല. അന്വേഷണത്തിൽ 11 പേർ മാത്രമാണ് യഥാർത്ഥ പ്രതികളായുള്ളവർ. മറ്റുള്ളവർ നിരപരാധികളാണ്. നിരപരാധികളെ തുറന്നുവിടാൻ തയ്യാറാകണം. സംഭവത്തെക്കുറിച്ച് എല്ലാ തെളിവുകളും ക്യാമറയിലുണ്ട്. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. 150-ലധികം തൊഴിലാളികളെ ജയിലിലടച്ചത് തന്നോടുള്ള വിരോധം മൂലമാണ്. അറസ്റ്റിലായ നിരപരാധികൾക്ക് നിയമസഹായം ചെയ്തു കൊടുക്കുമെന്നും സാബു MJ പ്രതികരിച്ചു. കേരളയിൽ ആശങ്ക പരിഹരിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുന്നു. വീടുകൾ കയറിയുള്ള പ്രചരണത്തിന് മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുമെന്ന് CPIM വ്യക്തമാക്കി. സാമൂഹിക സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. എല്ലാ ജില്ലകളിലും ചർച്ചയുണ്ടാകും. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് CPIM. ആദ്യയോഗം ജനുവരി 4 തിരുവനന്തപുരത്ത് നടക്കും. ജനങ്ങളുടെ പിന്തുണ നേടാൻ ഭവന സന്ദർശനം നടത്താൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. UDF BJP ജമായത്ത് ഇസ്ലാമിക കൂട്ടുകെട്ടാണ് കേരളയിലിനെ എതിർക്കുന്നതെന്നാണ് CPIM വിമർശനം. എന്നാൽ എതിർപ്പ് ശക്തമാക്കി പ്രതിപക്ഷം രംഗത്തെത്തി. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സെഗ്മെന്റ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരെ സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്ത മഹാസംഭവത്തിന്റെ 75th പിറന്നാളിന്റെ നിറവിലാണ് നമ്മുടെ നാട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ. അതിശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപരെ പോലും നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും നേരിട്ട് പോരാട്ടത്തിൽ വിജയം കൈവരിച്ച നമ്മുടെ പൂർവികരുടെ കഥകൾ പുതുതലമുറയോട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഇതിഹാസ തുല്യമായ ചരിത്ര സംഭവങ്ങൾ. ഭാരതത്തിൻ്റെ മോചനത്തിനായി ജീവനും രക്തവും നൽകിയ 10,000-ങ്ങളോട് നാം കടപ്പെട്ടിരിക്കുന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം ആദ്യ ചുവട് വയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ പ്രതീക്ഷകളുടെ ലോകം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പിന്നീടങ്ങോട്ട് ഒന്നിച്ചൊരുമിച്ച് ഇന്ത്യ തുഴയെറിയുകയായിരുന്നു. കോടാനുകോടി ജനം ഓളപ്പരപ്പിനെ കീറിമുറിച്ചുള്ള ആ യാത്രയിൽ തോളോട് തോൾ ചേർന്നു. ഇന്ത്യ കിതപ്പിനെ കൂസാതെ കുതിച്ച 7 പതിറ്റാണ്ടുകൾ. വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ 75 വർഷങ്ങൾ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ്.
സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവമായാണ് ഈ മഹാരാജ്യത്തിൻ്റെ മുക്കും മൂലയും അടുത്ത ആഗസ്റ്റ് 15 വരെയുള്ള നാളുകൾ കൊണ്ടാടുന്നത്. മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികാഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ് IBC ലൈവും. കേന്ദ്ര സർക്കാരിൻ്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ, ഗാന്ധി ദർശൻ വേദി എന്നിവയുമായി സഹകരിച്ച് എല്ലാ ദിവസവും IBC ബുള്ളറ്റിനിൽ ഇന്ത്യ 75 എന്ന ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തുകയാണ്. ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നവരിൽ ഒരാൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും. രണ്ടു പേർക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും മറ്റു ചില സമ്മാനങ്ങൾ വേറെയും നൽകും. ശരിയുത്തരങ്ങൾ നൽകിയവരെ ചേർത്ത് മെഗാ നറുക്കെടുപ്പ് നടത്തി മെഗാ സമ്മാനങ്ങൾ 2022 ഓഗസ്റ്റ് 15 പ്രഖ്യാപിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഇന്നത്തെ ചോദ്യം: ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏത് നിയമപ്രകാരമാണ് ബർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയത്? ചോദ്യം ഒരിക്കൽ കൂടി: ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏത് നിയമപ്രകാരമാണ് ബർമ്മയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയത്? ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കേരളയിൽ പച്ചയായ തട്ടിപ്പാണ്, കിറ്റക്സ് വിഷയത്തിൽ വീഴ്ച സർക്കാരിൻ്റെതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഡാറ്റാ ബാങ്ക് സർക്കാരിനില്ല. ബംഗ്ലാദേശികളും രോഹിംഗ്യൻ അഭയാർത്ഥികളും ഇവരുടെ ഇടയിലുണ്ടെന്ന് കെ സുരേന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു. കേരളയിൽ പച്ചയായ തട്ടിപ്പാണെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു. റെയിൽവേക്ക് പങ്കാളിത്തമുള്ള പദ്ധതിയാണെങ്കിലും അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമാഅത്ത് ഇസ്ലാമിയുമായി അവിശുദ്ധ സഖ്യം CPMനുണ്ട്. ജമാഅത്ത് കൂട്ടുകെട്ട് ആക്ഷേപം കേട്ടാലും ജനങ്ങളെയാകെ രംഗത്തിറക്കി കേരളയിൽ വിരുദ്ധ സമരം നടത്തുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കിഴക്കമ്പലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ സാബു MJacobനും ഉത്തരവാദിത്വമുണ്ടെന്ന് ബെന്നി ബെഹനാൻ MP. കുന്നത്തുനാട് MLA PV ശ്രീനിജന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നു എന്നും ബെന്നി ബെഹനാൻ വ്യക്തമാക്കി. എതിർപ്പ് കിറ്റക്സ് കമ്പനിയോടല്ല, 2020 എന്ന പ്രസ്ഥാനത്തെയാണ് താൻ എതിർക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ സംഘർഷമുണ്ടാക്കാൻ സാബു MJacob മുൻപും ഉപയോഗിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ ക്യാമ്പിൽ ലഹരി മരുന്ന് എത്തിച്ചവർക്കെതിരെ പോലീസ് കേസെടുക്കണം. തൊഴിൽ സ്ഥാപനങ്ങളിൽ ക്രിമിനൽ കേസുകളിൽ തുല്യ ഉത്തരവാദിത്വം തൊഴിലാളികൾക്ക് മാത്രമല്ല ഉടമസ്ഥനും കൂടിയാണ്. ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും അംഗീകരിക്കാതെ മുന്നോട്ടു പോകുന്ന കിറ്റക്സിന്റെ ഉടമ സാബു MJacobനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും MP കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ പച്ചക്കറി വില നിയന്ത്രിക്കാൻ ഇടപെടലുമായി കൃഷിവകുപ്പ്. ഹോർട്ടികോർപ്പ് മുഖാന്തരം സംഭരിച്ച 10 ടൺ തക്കാളി തിരുവനന്തപുരം ആനയറ വേൾഡ് മാർക്കറ്റിൽ എത്തിച്ചു. ആന്ധ്രയിലെ മുളകാച്ചെരുവിൽ നിന്നാണ് തക്കാളി എത്തിച്ചത്. ഹോർട്ടികോർപ്പ് ഔട്ട്ലെറ്റുകൾ വഴി 48 രൂപ നിരക്കിലാകും വിപണനം നടത്തുക. വരും ദിവസങ്ങളിൽ കൂടുതൽ പച്ചക്കറി സംസ്ഥാനത്ത് എത്തിക്കുമെന്ന് കൃഷിമന്ത്രി P പ്രസാദ് വ്യക്തമാക്കി. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാഥുറാം ഗോഡ്സിയെ പുകഴ്ത്തി ആൾദൈവം കാളിചരൺ മഹാരാജ്. സംഭവത്തിൽ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് സംഭവം. റായ്പൂർ മുൻ മേയർ പ്രമോദ് ദുബൈയുടെ പരാതിയെ തുടർന്നാണ് കാളിചരണിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. IBC ലൈവ് റൗണ്ടപ്പ് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും IBC Live.in വെബ്സൈറ്റ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.